നമസ്കാരം, ന്യൂസ് ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം. വാർത്തകളിലേക്ക്. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രനെ ഇ ഡി ചോദ്യം ചെയ്ത് വിട്ടയച്ചു. ഇഡിയുടെ കൊച്ചി ഓഫീസിലായിരുന്നു ചോദ്യം ചെയ്യൽ. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളായ സ്വപ്നയുടെയും സരിത്തിന്റെയും മൊഴികളെ അടിസ്ഥാനമാക്കിയായിരുന്നു ചോദ്യം ചെയ്യൽ. ഇന്നലെ രാവിലെ ആരംഭിച്ച ചോദ്യം ചെയ്യൽ 14 മണിക്കൂറാണ് നീണ്ടുനിന്നത്. ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട രവീന്ദ്രൻ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്നലെ തള്ളിയിരുന്നു. ഇതോടെ രവീന്ദ്രനെ കൂടുതൽ ചോദ്യം ചെയ്യലിന് വിധേയനാക്കാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്ത കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ നൽകിയ ജാമ്യ ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. ഹർജിയിൽ കഴിഞ്ഞയാഴ്ച ഇരുവിഭാഗത്തിന്റെയും വാദം പൂർത്തിയായിരുന്നു. സ്വപ്ന സുരേഷിന്റെ ലോക്കറിൽ നിന്നും കണ്ടെത്തിയ 1 കോടി രൂപ ലൈഫ് മിഷൻ ഇടപാടിൽ ശിവശങ്കറിന് ലഭിച്ച കോഴപ്പണമായിരുന്നുവെന്ന് എൻഫോഴ്സ്മെന്റ് ഹൈക്കോടതിയെ അറിയിച്ചിട്ടുള്ളത്. ബിജെപിയുടെ ആഹ്ലാദ പ്രകടനത്തിനിടെ പാലക്കാട് നഗരസഭാ ആസ്ഥാനത്ത് ജയ് ശ്രീറാം ബാനർ വെച്ചവർക്കെതിരെ പോലീസ് കേസെടുത്തു. ഇരുവിഭാഗങ്ങൾക്കിടയിലും സ്പർദ്ധ വളർത്താൻ ശ്രമിച്ചെന്നാണ് കുറ്റം. മുനിസിപ്പൽ സെക്രട്ടറിയുടെ പരാതിയിൽ കണ്ടാൽ അറിയാവുന്ന 10 പേർക്കെതിരെയാണ് ടൗൺ സൌത്ത് പോലീസ് കേസെടുത്തത്. സുപ്രീംകോടതി ഇടപെടലിന് ശേഷം കർഷക പ്രക്ഷോഭത്തോടുള്ള കേന്ദ്ര സർക്കാർ നയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വ്യക്തമാക്കും. മധ്യപ്രദേശിലെ കർഷകരെ അഭിസംബോധന ചെയ്യാൻ ബിജെപി സംഘടിപ്പിക്കുന്ന സമ്മേളനത്തിൽ വെർച്വലായി പ്രധാനമന്ത്രി പങ്കെടുക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കുന്ന കർഷകരുടെ സമ്മേളനത്തെയാണ് പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യുന്നത്. സൌജന്യ ഭക്ഷ്യക്കിറ്റ് വിതരണം ഏപ്രിൽ വരെ തുടരാനും ക്ഷേമ പെൻഷനുകൾ അതാത് മാസം വിതരണം ചെയ്യാനുമുള്ള നിർദ്ദേശങ്ങൾ ബുധനാഴ്ച ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുന്നോട്ട് വെച്ചു. സൌജന്യ ഭക്ഷ്യക്കിറ്റ് വിതരണം തുടരാൻ വൻതുക വേണ്ടിവരുമെന്നാണ് വിലയിരുത്തൽ. ലോക്ഡൌണിനെ തുടർന്ന് നിർത്തിവച്ചിരുന്ന കെഎസ്ആർടിസിയുടെ എല്ലാ സർവീസുകളും ഇന്ന് പുനരാരംഭിക്കും. ഫാസ്റ്റ് പാസഞ്ചറുകൾ 2 ജില്ലകളിലും സൂപ്പർ ഫാസ്റ്റുകൾ 4 ജില്ലകൾ വരെയും ഓടുന്ന രീതി തുടരും. ക്രിസ്മസ് പുതുവത്സര ദിനത്തോടനുബന്ധിച്ച് പ്രത്യേക അന്തർ സംസ്ഥാന സർവീസുകളും നടത്തും. ലോകത്ത് കോവിഡ് വൈറസ് ബാധിതരുടെ എണ്ണം 7,52,00,000 പിന്നിട്ടു. 682,992 പുതിയ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. 16,66,988 പേർ മരിച്ചു. രോഗമുക്തി നേടിയവരുടെ എണ്ണം 5,28,00,000 കടന്നു. അമേരിക്ക, ഇന്ത്യ, ബ്രസീൽ എന്നീ രാജ്യങ്ങളിലാണ് രോഗികളുടെ എണ്ണത്തിൽ ആദ്യ 3 സ്ഥാനങ്ങളിലുള്ളത്. സ്വന്തം പേരിൽ 9-ൽ കൂടുതൽ സിം കാർഡുകളുള്ള എല്ലാവരും ജനുവരി 10-നകം അത് തിരിച്ചേൽപ്പിക്കണമെന്ന് ടെലികോം കമ്പനികൾ അറിയിച്ചു. ഒരാളുടെ പേരിൽ 9 സിം കാർഡുകളിൽ കൂടുതൽ ഉപയോഗിക്കാൻ അനുമതിയില്ലാത്ത സാഹചര്യത്തിലാണ് ടെലികോം കമ്പനികൾ തങ്ങളുടെ ഉപഭോക്താക്കൾക്ക് ഇത് സംബന്ധിച്ചുള്ള സന്ദേശം അയക്കാൻ തുടങ്ങിയത്. ഇത് സംബന്ധിച്ച് വാർത്താവിതരണ വകുപ്പിന്റെ പ്രത്യേക ഉത്തരവുണ്ടായിരുന്നു. ബോളിവുഡ് നിർമ്മാതാവും സംവിധായകനുമായ കരൺ ജോഹറിന് നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ നോട്ടീസ്. കഴിഞ്ഞ വർഷം കരൺ ജോഹറിന്റെ വീട്ടിൽ മയക്കുമരുന്ന് പാർട്ടി നടത്തിയെന്ന ആരോപണത്തിന്മേലാണ് NCB നോട്ടീസ് അയച്ചിരിക്കുന്നത്. പാർട്ടിയിൽ നിരവധി താരങ്ങൾ പങ്കെടുത്തുവെന്നാണ് ആരോപണം ഉയർന്നിരുന്നു. 2020 ഫിഫയുടെ ഏറ്റവും മികച്ച പുരുഷ താരമായി ബയൺ മ്യൂണിക്കിന്റെ പോളിഷ് താരം റോബർട്ട് ലെവൻഡോസ്കി തെരഞ്ഞെടുക്കപ്പെട്ടു. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും ലയണൽ മെസ്സിയും ഉയർത്തിയ വെല്ലുവിളികളെ മറികടന്നാണ് സുവർണ നേട്ടം ലെവൻഡോസ്കി സ്വന്തമാക്കിയത്. ബയണിനെ ചാമ്പ്യൻസ് ലീഗിലും ബുണ്ടസ് ലീഗിലും കിരീടത്തിലേക്ക് നയിച്ച മുഖ്യ പങ്കുവച്ച താരമാണ് ലെവൻഡോസ്കി. ഇംഗ്ലീഷ് താരം ലൂസി ബ്രോൺസിയാണ് മികച്ച വനിതാ താരമായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ഈ നേട്ടം സ്വന്തമാക്കുന്ന ആദ്യ പ്രതിരോധ നിര താരം കൂടിയാണ് ലൂസി.